ആലുവയിൽ അതിഥി തൊഴിലാളിയുടെ മകൾ അഞ്ചു വയസ്സുകാരി അതിക്രൂരമായ പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട സംഭവം കേരളത്തെയാകെ കണ്ണീരിലാഴ്ത്തിയിരിക്കുകയാണ്. പ്രതിയെ പോലീസ് പിടികൂടിയെങ്കിലും കുട്ടികൾക്ക് നേരെയുള്ള അതിക്രമം വർദ്ധിച്ചു വരുന്നത് വലിയ ആശങ്കയാണ് ഉണ്ടാക്കുന്നത്. ഇത്തരം കുറ്റകൃത്യങ്ങൾക്കെതിരെ നിയമങ്ങൾ കൂടുതൽ കർശനമാക്കേണ്ടതുണ്ട്. ജനാഭിപ്രായം എന്തെന്ന് നോക്കാം. അതിനെക്കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ വളരെ വിഷമകരമായ കാര്യമാണ്. ഒന്നാമതെന്താന്ന് വെച്ചാൽ ഒരു പിഞ്ചു കുട്ടിയാണ്, അധികം പ്രായമൊന്നും ആയിട്ടില്ല. അപ്പോൾ ഈ കുട്ടിയുടെ കാര്യം മാത്രമല്ല, നമ്മുടെ ഇന്ത്യയിലും കേരളത്തിലും ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ നടന്നു വരുന്നുണ്ട്. കുട്ടികൾക്കെതിരായും അമ്മമാർക്കെതിരായും സഹോദരന്മാർക്കെതിരായും ഒരുപാട് ഇതുപോലുള്ള ക്രൂര അതിക്രമങ്ങൾ നടന്നു വരുന്നുണ്ട്. അതുപോലെ വളരെ ദയനീയമാണ്. നമ്മുടെ ഗവൺമെൻറ് ഇതിനെ ഒന്നും പ്രതികരിക്കുന്നില്ല. നമ്മുടെ കുറ്റവാളികളെ അവർ എന്താ സുഖവാസിന് പറഞ്ഞേക്കണ പോലെയാണ്. ജയിലിൽ കൊണ്ടുപോയിട്ട് അവർക്ക് ഫുഡ് കൊടുത്തിട്ട് അവരെ തീറ്റിപ്പോറ്റുന്ന പോലെ, അല്ലാതെ അവരെ വെറുതെ വിടുന്ന പോലെ. ഇവരൊക്കെ സത്യം പറയണമെന്നുണ്ടെങ്കിൽ ജയിലിൽ തീറ്റിപ്പോറ്റല്ല വേണ്ടത്, ജനങ്ങൾക്കിടയിലേക്ക് ഇറക്കി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ആ കുറ്റം ചെയ്തത് ആരാണോ അവരാ ജനങ്ങളിലേക്ക് വിട്ടു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അവർ കൈകാര്യം ഈ പിഞ്ചു കുഞ്ഞുങ്ങൾ പറഞ്ഞാൽ അവർക്ക് ഒന്നും അറിയാത്ത പ്രായമാണ്. പ്രായപൂർത്തിയായാലും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഈ കുഞ്ഞുങ്ങൾക്ക് അത് എന്താന്ന് പോലും അറിയില്ല. അതിന് ഭരണം മാറ്റമുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഭരണം വളരെ മോശമാണ്. അതുകൊണ്ട് സ്ത്രീകൾ, വലിയ സ്ത്രീകളാണെങ്കിലും കുട്ടികളാണെങ്കിലും അവർക്ക് ഒരുപാട് അനുഭവിക്കുന്നുണ്ട്. അതായത് അങ്ങനെയുള്ളവരെ ജയിലിലേക്ക് പറഞ്ഞേക്കല്ല വേണ്ട. അപ്പോൾ അവിടെ തന്നെ ആ പ്രശ്നം ഉണ്ടായപ്പോൾ നാട്ടുകാർ പ്രതികരിച്ചു. എന്താ, അവരെ ഞങ്ങൾക്ക് വിട്ടതായി ഞങ്ങൾ അവരെ കൈകാര്യം ചെയ്തുകൊണ്ട് പറഞ്ഞിട്ട് അത് നാട്ടുകാർക്ക് വിട്ടുകൊടുക്കുകയാണ് വേണ്ടത്. അയാളെ വെറുതെ വിടാൻ പാടില്ല. ജനങ്ങൾ അയാളെ എറിഞ്ഞു കൊല്ലും പോലെ ചെയ്യണം. കാരണം ക്രൂരതയാണ്, അത്ര ക്രൂരതയാണ് ചെയ്തിറക്കണം. ആർക്കും സഹിക്കാൻ വയ്യാത്ത ക്രൂരതയാണ് ആ കുട്ടീനെ കാട്ടിയിറക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പോരാ, മുഖ്യമന്ത്രിനെ മാറ്റണം. അതുകൊണ്ടല്ലേ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഇതാണ്. അല്ലെങ്കിൽ മറ്റേ തിരുവനന്തപുരത്ത് നമ്മളെ ഗണേശ് എം എൽ എ ഉണ്ടല്ലോ, ആള് പുള്ളിയാണ്. ശരിക്കും അയാളൊക്കെയാണ് ഈ അധികാരത്തേക്ക് വരേണ്ടത്. ഇന്ന് അങ്ങനെയൊന്നും ആവില്ല കേരളം. ദിനം പ്രതി ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം അഞ്ച് വയസ്സായ കുട്ടീനെയാണ് ഇങ്ങനെ ക്രൂരമായി ഇതായത്. അതുപോലെ തന്നെ പാലക്കാട് സംഭവം. അപ്പോൾ ഇതൊക്കെ നമ്മുടെ നിയമം സ്ട്രോങ് അല്ലാത്തത് കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. നിയമം സ്ട്രോങ് ആണെങ്കിൽ, നിയമത്തിന് പേടിയുണ്ടെങ്കിൽ ചെയ്യില്ല. കുറ്റവാളികൾ ജയിലിൽ കിടന്നിട്ട് പൊറാട്ടയും കോഴിയിറച്ചി അടിച്ചിട്ട് അവർ സുഖിക്കുകയാണ്. ആ വ്യവസ്ഥിതി മാറണം. ഈ കേസ് നീട്ടി വലിച്ചു കൊണ്ടുപോകാതെ എത്രയും പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി നമ്മുടെ നിയമ സംവിധാനം ഉണർന്ന് പ്രവർത്തിക്കേണ്ടതാണ്.